അതെ നമ്മളുടെ ചലഞ്ച് ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മൾ ഇരുന്നൂറ് സൈക്കോളജി ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് അൻപതും കൂടെ കൂട്ടി നമ്മൾ ഇരുന്നൂറ്റി അൻപത് സൈക്കോളജി ചോദ്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഒരു പക്ഷേ സൈക്കോളജി പഠിക്കാതെ മാറ്റി വെച്ചിരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഉണർവായിരിക്കും അല്ലാതെ പഠിച്ച് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫറൻസ് തരികയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരുന്നൂറ്റി അൻപത് സൈക്കോളജി ചലഞ്ച് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കാൻ എളുപ്പം തന്നെയാണ് നമ്മൾ വളരെ കുറഞ്ഞ നമ്പറാണ് നമ്പറാണ് അതായത് അൻപത് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത് കാരണം സൈക്കോളജി ആയതുകൊണ്ടും പല ടേംസും ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു നമ്മൾ ഈ അൻപത് ചോദ്യമായിട്ട് കുറച്ചത് അപ്പം ഇനി ഈ അഞ്ച് ദിവസത്തെ ചലഞ്ച് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടമുണ്ടായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങൾ എല്ലാവരും അധ്യാപകരെ മാറി എന്ന് ഞാൻ എപ്പോഴും ആശംസിക്കുന്നു എപ്പോഴും ആശംസിക്കുന്നു എനിവേ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇരുന്നൂറ്റി ഒന്നാമത്തെ ചോദ്യം ഡാൽട്ടൻ പ്ലാൻ ആവിഷ്കരിച്ചത് ഹെലൻ പാർക്കസ്റ്റ് ഡാൾട്ടൺ പ്ലാൻ ഹെലൻ പാർക്കസ്റ്റ് പഠിപ്പിക്കുന്ന വിവരങ്ങളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് വർഗീകരിച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് മാട്രിക്സ് പഠിപ്പിക്കുന്ന വിവരങ്ങളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് വർഗീകരിച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് മാട്രിക്സ് പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ എന്ന ബോധന സങ്കേതം ആവിഷ്കരിച്ചത് സ്കിന്നറാണ് പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ എന്ന ബോധന സങ്കേതം ആവിഷ്കരിച്ചത് സ്കിന്നറാണ് വിദ്യാഭ്യാസം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലാറ്റിൻ വിദ്യാഭ്യാസം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലാറ്റിൻ പ്ലാൻ ഹെലൻ പാർക്കസ്റ്റ് പഠിപ്പിക്കുന്ന വിവരങ്ങളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് വർഗീകരിച്ച് രേഖപ്പെടുത്തുന്ന രീതി മാട്രിക്സ് പ്രോഗ്രാമിഡ് ഇൻസ്ട്രക്ഷൻ എന്ന ബോധന സങ്കേതം ആവിഷ്കരിച്ചത് സ്കിന്നർ വിദ്യാഭ്യാസം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ് ലാറ്റിൻ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ അധ്യാപകന് കുട്ടിയോട് ഗാഠമായ സാമീപ്യം ലഭ്യമാക്കുന്ന ശിശു പഠന തന്ത്രമാണ് അഭിമുഖം അധ്യാപകന് കുട്ടിയോട് ഗാഠമായ സാമീപ്യം ലഭ്യമാക്കുന്ന ശിശു പഠന തന്ത്രം അഭിമുഖം സാംസ്കാരിക ചലനവിളംബം കൾച്ചറൽ ലാഗ് എന്ന ആശയത്തിന് രൂപം കൊടുത്തത് ഡബ്ല്യു എഫ് ഓക്ബേൺ ഡബ്ല്യു എഫ് ഓക്ബേൺ സാംസ്കാരിക ചലന ചലനവിളംബം മനഃശാസ്ത്ര പഠനങ്ങൾക്കുള്ള ഏറ്റവും പഴയ രീതിയാണ് ആത്മപരിശോധനാ രീതി മനഃശാസ്ത്ര പഠനങ്ങൾക്കുള്ള ഏറ്റവും പഴയ രീതി ആത്മപരിശോധനാരീതി ഇത് ഘടക സിദ്ധാന്തത്തിന് ഉപജ്ഞാതാബ് സ്പിയർമാൻ അധ്യാപകന് കുട്ടിയോട് ഗാഠമായ സാമീപ്യം ലഭ്യമാക്കുന്ന ശിശു പഠന തന്ത്രം അഭിമുഖം സാംസ്കാരിക ചലന ചലനവിളംബം എന്ന ആശയത്തിന് രൂപം കൊടുത്തത് ഡബ്ല്യു എഫ് ഓക്ബേൺ മനഃശാസ്ത്ര പഠനങ്ങൾക്കുള്ള ഏറ്റവും പഴയ രീതിയാണ് ആത്മപരിശോധനാ രീതി മനോവിശ്ലേഷണ സമീപനം ആവിഷ്കരിച്ചത് സിഗ്മൺ ഫ്രോയിഡ് മനോവിശ്ലേഷണ സമീപനം സിഗ്മൺ ഫ്രോയിഡ് സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കപ്പെടുന്നത് ഏത് പ്രതിരോധ തന്ത്രമാണ് പ്രക്ഷേപണം സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കപ്പെടുന്നത് ഏത് പ്രതിരോധ തന്ത്രമാണ് പ്രക്ഷേപണം കളിയിൽ കൂടി മുഖ്യമായും കുട്ടികൾ നേടുന്ന വികാസം സാമൂഹിക വികാസം കളിയിൽ കൂടി മുഖ്യമായും കുട്ടികൾ നേടുന്ന വികാസം സാമൂഹിക വികാസം അപ്പൊ മനോവിശ്ലേഷണ സമീപനം ആവിഷ്കരിച്ചത് സിക്മൻ ഫ്രോയിഡ് സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവരിൽ ആരോപിക്കപ്പെടുന്നത് ഏത് പ്രതിരോധ തന്ത്രമാണ് പ്രക്ഷേപണം കളിയിൽ കൂടി മുഖ്യമായും കുട്ടികൾ നേടുന്ന വികാസം സാമൂഹിക വികാസം മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ പ്രാധാന്യം നൽകാത്ത ഘടകം ഭാവന വികാസം വികാസം മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ പ്രാധാന്യം നൽകാത്തത് ഭാവന വികാസം ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന പുസ്തകം അരവിന്ദഘോഷിന്റെയാണ് ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അരവിന്ദഘോഷ് വിദ്യാർത്ഥികളുടെ ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് ഗാന്ധിജിയുടെ വാക്കുകൾ വിദ്യാർത്ഥികളുടെ ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് ഗാന്ധിജി സമയ സമവയസ്ക സംഘത്തിന്റെ വർദ്ധിച്ച സ്വാധീനമുള്ള കാലമാണ് കൗമാരം സമവയസ്ക സംഘത്തിന്റെ വർദ്ധിച്ച സ്വാധീനമുള്ള കാലം കൗമാരം മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ പ്രാധാന്യം നൽകാത്ത ഘടകം ഭാവന വികാസം ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന പാഠപുസ്തകം എന്ന സോറി എന്ന പുസ്തകം അരവിന്ദ ഘോഷ് വിദ്യാർത്ഥികളുടെ ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് ഗാന്ധിജിയുടെ വാക്കുകൾ സമവയസ്ക സംഘത്തിൻറെ വർദ്ധിച്ച സ്വാധീനമുള്ള കാലമേതാണ് കൗമാരം കുട്ടികൾ സംഘം ചേർന്ന് പ്രത്യേക താല്പര്യമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഒരേ സമയം ഏർപ്പെടുന്ന രീതിയാണ് വിന്നെറ്റ്കാ രീതി വിന്നെറ്റ്കാ രീതി കുട്ടികൾ സംഘം ചേർന്ന് പ്രത്യേക താല്പര്യമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഒരേ സമയം ഏർപ്പെടുന്ന രീതി വിന്നെറ്റ്കാ രീതി വ്യവഹാരം തടസ്സപ്പെടുത്തുന്ന ഉദ്ദീപനം അറിയപ്പെടുന്നത് ഋണപ്രബലനം എന്നാണ് വ്യവഹാരം തടസ്സപ്പെടുത്തുന്ന ഉദ്ദീപനം അറിയപ്പെടുന്നത് ഋണ പ്രബലനം കൗമാരം ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലമെന്നും എന്നും ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലമെന്നും വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹള്ളാണ് സ്റ്റാൻലി ഹൾ കൗമാരം ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലമെന്നും ക്ഷോഭത്തിൻ്റെയും ക്ഷോഭത്തിന്റെയും കാലം എന്നും വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹൾ ആണ് ഒന്നുകൂടി കുട്ടികൾ സംഘം ചേർന്ന് പ്രത്യേക താല്പര്യമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഒരേ സമയം ഏർപ്പെടുന്ന രീതി വിന്നെറ്റ് രീതി വ്യവഹാരം തടസ്സപ്പെടുത്തുന്ന ഉദ്ദീപനം ഋണപ്രബലനം കൗമാരം ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലമെന്നും ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലമെന്നും വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹള്ളാണ് അർജുൻ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം ഏതാണ് താദാത്മീകരണം താതാത്മീകരണം അർജുന അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവനുപയോഗിക്കുന്ന സമായോജന തന്ത്രം താതാത്മീകരണം വ്യക്തികളിൽ ഉണ്ടാകുന്ന ഗുണാത്മകവും പുരോഗമനപരവുമായ മാറ്റങ്ങളാണ് വികാസം വ്യക്തികളിൽ ഉണ്ടാകുന്ന ഗുണാത്മകവും പുരോഗമനപരവുമായ മാറ്റങ്ങളാണ് വികാസം ജീവിതമണ്ഡലം ലൈഫ് സ്പേസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർട്ടിലെവിൻ ജീവിത മണ്ഡലം ലൈഫ് ലൈഫ് സ്പേസ് കാർട്ടിലെവിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോറി കർട്ടിലെവിൻ സോറി കർട്ടിലെവിൻ അടുത്ത പഠനം വിവേകപൂർണമായ വിസ്മരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആഡംസ് ആണ് പഠനം വിവേകപൂർണമായ വിസ്മരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആഡംസ് അപ്പൊ അർജുൻ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം താതാത്മീകരണം വ്യക്തികളിൽ ഉണ്ടാകുന്ന ഗുണാത്മകവും പുരോഗമനപരവുമായ മാറ്റങ്ങളാണ് വികാസം ജീവിതമാണ് ലൈഫ് സ്പേസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർട്ടിലെവിൻ പഠനം വിവേകപൂർണമായ വിസ്മരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആഡംസ് ശിശുക്കളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വ്യക്തിത്വത്തെ സംബന്ധിച്ച വസ്തുതകൾ വിലയിരുത്തൽ എന്നിവയെല്ലാം വിലയിരുത്തുന്നത് സഞ്ചിതരേഖ ശിശുക്കളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വ്യക്തിത്വത്തെ സംബന്ധിച്ച വസ്തുതകൾ വിലയിരുത്തൽ എന്നിവയെല്ലാം വിലയിരുത്തുന്നത് സഞ്ചിതരേഖ ഒരു ഗ്രൂപ്പിലെ നിലവാരം യഥാർത്ഥമായി യഥാർത്ഥമായി പ്രതിദാനം ചെയ്യുന്ന അളവ് മാനകം ഒരു ഗ്രൂപ്പിലെ നിലവാരം യഥാർത്ഥമായി പ്രതിദാനം ചെയ്യുന്നത് ചെയ്യുന്ന അളവ് മാനകം എല്ലാ പഠനത്തിൻ്റെയും മൗലികമായ ഉത്തേജന ശക്തിയാണ് താൽപ്പര്യം എല്ലാ പഠനത്തിൻ്റെയും മൗലികമായ ഉത്തേജന ശക്തിയാണ് താല്പര്യം അപ്പോൾ ശിശുക്കളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വ്യക്തിത്വത്തെ സംബന്ധിച്ച വസ്തുതകൾ വിലയിരുത്തൽ എന്നിവയെല്ലാം വിലയിരുത്തുന്നത് സഞ്ചിതരേഖ ഒരു ഗ്രൂപ്പിലെ നിലവാരം യഥാർത്ഥമായ പ്രതിനിധാനം ചെയ്യുന്ന അളവാണ് മാനകം എല്ലാ പഠനത്തിന്റെയും മൗലികമായ ഉത്തേജന ശക്തിയാണ് താല്പര്യം റൂസു അംഗീകരിച്ച തത്വചിന്താ വിഭാഗമാണ് പ്രകൃതിവാദം റൂസു അംഗീകരിച്ച തത്വചിന്താ വിഭാഗം പ്രകൃതിവാദം ജീൻ പിയാഷെ ആശയ അവതരിപ്പിച്ച ആശയാധാന പൂർവഘട്ടം രണ്ട് മുതൽ നാല് വയസ്സ് വരെ ജീൻ വ്യാഷ് അവതരിപ്പിച്ച ആശയാധാന പൂർവ്വഘട്ടം രണ്ട് മുതൽ നാല് വയസ്സ് വരെ സാധാരണ കുട്ടികൾക്ക് യോജിക്കാത്തതും സങ്കീർണവുമായ സ്വഭാവവും പെരുമാറ്റ രീതികളുമുള്ള വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നതിനുള്ള മാർഗമാണ് കേസ് സ്റ്റഡി സാധാരണ കുട്ടികൾക്കുള്ള യോജിക്കാത്തതും സങ്കീർണവുമായ സ്വഭാവവും പെരുമാറ്റ രീതികളുമുള്ള വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നതിനുള്ള മാർഗം കേസ് സ്റ്റഡിയാണ് മനുഷ്യനെ അന്തർമുഖൻ ബെഹിർമുഖൻ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചത് കാൾ ജെ യുങ് ആണ് മനുഷ്യനെ അന്തർമുഖൻ ബഹിർമുഖൻ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചത് കാൾ ജെ യുങ് റൂസു അംഗീകരിച്ച തത്വചിന്താ വിഭാഗം പ്രകൃതിവാദം ജീൻ പിയാശ അവതരിപ്പിച്ച ആശയാധാന പൂർവ്വഘട്ടം രണ്ട് മുതൽ നാല് വയസ്സുവരെ സാധാരണ കുട്ടികൾക്ക് യോജിക്കാത്തതും സങ്കീർണവുമായ സ്വഭാവവും വരുമാന രീതികളുമുള്ള വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നതിനുള്ള മാർഗം കേസ് സ്റ്റഡി മനുഷ്യനെ അന്തർമുഖൻ ബെഹിർമുഖൻ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചത് കാൾ ജെ യുങ് ആണ്. തെരുവിലെ കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന പോഷകാഹാര വിതരണം അനൗപചാരിക വിദ്യാഭ്യാസം എന്നിവ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏജൻസി ICCW തെരുവിലെ കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന പോഷകാഹാര വിതരണം അനൌപചാരിക വിദ്യാഭ്യാസം എന്നിവ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏജൻസി ICCW കുട്ടികളുടെ കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയാൻ സഹായിക്കുന്ന രേഖയാണ് ഒബ്സർവേഷൻ ഡയറി കുട്ടികളുടെ കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയാൻ സഹായിക്കുന്ന രേഖയാണ് ഒബ്സർവേഷൻ ഡയറി കൊമിനിയസിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിന്തകൻ ആരാണ് ഫ്രാൻസിസ് ബേക്കൺ കൊമിനിയസിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിന്തകൻ ഫ്രാൻസിസ് ബേക്കൺ അപ്പൊ തെരുവിലെ കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന അതുപോലെ തന്നെ പോഷകാഹാര വിതരണം അനൌപചാരിക വിദ്യാഭ്യാസം എന്നിവ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏജൻസി ഐ സി സി ഡബ്ല്യു കുട്ടികളുടെ കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയാൻ സഹായിക്കുന്ന രേഖ ഒബ്സർവേഷൻ ഡയറി കൊമിനിയസിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിന്തകൻ ആരാണ് ഫ്രാൻസിസ് ബേക്കൺ കൊമിനിയസിന്റെ ജന്മരാജ്യം ചെക്കോസ്ലോവാക്യ കൊമിനിയസിന്റെ ജന്മരാജ്യം ചെക്കോസ്ലോവാക്യ നല്ല വിദ്യാഭ്യാസത്തിന്റെ മൂന്ന് താക്കോലുകൾ നല്ല പാഠപുസ്തകങ്ങൾ നല്ല ഗുരുക്കന്മാർ നല്ല പഠന രീതികൾ നല്ല വിദ്യാഭ്യാസത്തിന്റെ മൂന്ന് താക്കോലാണ് നല്ല പാഠപുസ്തകങ്ങൾ നല്ല ഗുരുക്കന്മാർ നല്ല പഠന രീതികൾ വിദ്യാഭ്യാസ രംഗത്തെ പല നൂതനാശയങ്ങളുടെയും ഉപജ്ഞാതാവ് ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കുന്നത് കുമിനിയസിനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ പല നൂതനാശയങ്ങളുടെയും ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കുന്നത് കുമിനിയസ് കുഞ്ഞുങ്ങളെ മാതൃഭാഷ സംസാരിക്കാൻ ശീലിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ കുഞ്ഞുങ്ങളെ മാതൃഭാഷ സംസാരിക്കാൻ ശീലിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ് അപ്പൊ കൊമിനിയസിന്റെ ജന്മരാജ്യം ചെക്കോസ്ലോവാക്യ നല്ല വിദ്യാഭ്യാസത്തിന്റെ മൂന്ന് താക്കോലുകൾ നല്ല പാഠപുസ്തകങ്ങൾ നല്ല ഗുരുക്കന്മാർ നല്ല പഠൻ രീതികൾ വിദ്യാഭ്യാസ രംഗത്തെ പല നൂതനാശയങ്ങളുടെയും ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കുന്നത് കൊമിനിയസിനെ കുഞ്ഞുങ്ങളെ മാതൃഭാഷ സംസാരിക്കാൻ ശീലിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ അമ്മയും പ്രകൃതിയുമാണ് ആദ്യത്തെ അധ്യാപകർ എന്ന് പറഞ്ഞത് റൂസോ അമ്മയും പ്രകൃതിയുമാണ് ആദ്യത്തെ അധ്യാപകർ എന്ന് പറഞ്ഞത് റൂസോ അധ്യാപകൻ കുട്ടികളുടെ താൽപര്യത്തിനൊത്ത് പഠിപ്പിക്കുകയും സുഹൃത്തിനെ പോലെ പെരുമാറുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെ റൂസോ അതും റൂസോ തന്നെ അടുത്ത ലിയോണാർഡ് ആൻഡ് ജെർഡ്യൂഡ്സ് ജെർഡ്യൂഡ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ജൊഹാൻ ഹെൻറി പെസ്റ്റലോസി ആണ് ലിയോണാഡ് ആൻഡ് ജെർഡ്യൂഡ് എന്ന എന്ന പുസ്തകത്തിന്റെ കർത്താവ് ജൊഹാൻ ഹെൻറി പെസ്റ്റലോസി അപ്പൊ അമ്മയും പ്രകൃതിയുമാണ് ആദ്യത്തെ അധ്യാപകർ അധ്യാപകൻ കുട്ടികളുടെ താല്പര്യത്തിനൊത്ത് പഠിപ്പിക്കുകയും സുഹൃത്തിനെ പോലെ പെരുമാറുകയും വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരാ റൂസോയാണ് ലിയോണാൾഡ് ആൻഡ് ജെർഡ്യൂഡ് എന്ന പുസ്തകത്തിന്റെ കർത്താവാരാണ് ജോഹാൻ ഹെൻറി പെസ്റ്റലോസി ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും സമഞ്ജസമായ വികാസമാണ് വിദ്യാഭ്യാസം എന്ന് നിർവചിച്ചത് പെസ്റ്റലോസി വിദ്യാഭ്യാസ മേഖലയ്ക്ക് മണിച്ചട്ടമാദ്യമായി സംഭാവന ചെയ്തതും ആര് തന്നെ പെസ്റ്റലോസി ബുദ്ധിയുടെയും ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും സമഞ്ജസമായ വികാസമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് പെസ്റ്റലോസി വിദ്യാഭ്യാസ മേഖലയ്ക്ക് മണിച്ചട്ടം ആദ്യമായി സംഭാവന ചെയ്തതും പെസ്റ്റലോസിയാണ് ലക്ഷ്യബോധത്തോട് കൂട്ടി കൂടിയുള്ള സാംസ്കാരിക നവീകരണം ആയിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് പൗലോ ഫ്രയർ ആണ് ലക്ഷ്യബോധത്തോട് കൂടിയുള്ള സാംസ്കാരിക നവീകരണം ആയിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് പൗലോ ഫ്രയർ ആണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ജൊഹാൻ ഫെഡറിക് ആണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ജോഹാൻ ഫെഡറിക് ഹെർബർട്ട് ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചത് വിശ്വസിച്ചിരുന്ന തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി പ്രയോഗവാദം എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത് ആരുടെ തത്വചിന്തകളാണ് ജോൺ ഡ്യൂയി പ്രയോഗവാദം എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത് ജോൺ ഡ്യൂയിയുടെ ിന്തകളാണ് അപ്പോൾ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ജോഹാൻ ഫെഡ്രിക് ഹെർബർട്ട് ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത് ജോൺ ഡ്യൂയി പ്രയോഗവാദം എന്ന എന്ന പേരിൽ പ്രശസ്തി അറിയിച്ചത് ആരുടെ തത്വചിന്തകളാണ് ജോൺ ഡ്യൂയി വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നന്മയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നന്മയാണ് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് പൊതുവിദ്യാഭ്യാസത്തേക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസമാണ് മെച്ചപ്പെട്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസമാണ് മെച്ചപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് അതുപോലെ തന്നെ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവും ജോൺ ലോക്ക് തന്നെയാണ് അപ്പോൾ ഈ ഉത്തരങ്ങളിലെല്ലാം ചോദ്യങ്ങളുടെ ഉത്തരം ജോൺ ലോക്ക് ആണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നന്മയാണെന്ന് അഭിപ്രായപ്പെട്ടു പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസമാണ് മെച്ചപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ടത് ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവും ജോൺ ലോക്ക് ആണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രയറുടെ കൃതി ഏതാണ് pedagogy of പെഡഗോഗി ഓഫ് pedagogy of the oppressed, മലയാളത്തിലേക്ക് വർത്തനം ചെയ്യപ്പെട്ട കൃതിയാണ് പെഡഗോഗി ഓഫ് ദിഡ് നാളത്തെ വിദ്യാലയം എന്ന കൃതി രചിച്ചത് ഫ്രോബലാണ് നാളത്തെ വിദ്യാലയം എന്ന കൃതി ഫ്രോബലിന്റെ കൃതിയാണ് മലയാളത്തിലേക്ക് വർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രയറുടെ കൃതി പെഡഗോഗി ഓഫ് ദിഡ് നാളത്തെ വിദ്യാലയം എന്ന കൃതി രചിച്ചത് ആരാണ് ഫ്രോബലാണ് അതോടുകൂടി നമ്മളുടെ ഈ ചലഞ്ചിന്റെ സൈക്കോളജി ചലഞ്ചിന്റെ ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുകയാണ് ആധികാരികമായിട്ടല്ല ഈ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് ഞാനൊരു സൈക്കോളജി അധ്യാപകനല്ല സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻ ക്ലാസുകളൊന്നും ഞാൻ എടുത്തിട്ടുമില്ല എങ്കിലും ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് എൽ പി യു പി ടെൻ്റ് ഉദ്യോഗ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ആവേശം അല്ലെങ്കിൽ അവർക്കൊരു ഗുണകരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സൗജന്യമായിട്ട് നമ്മൾ ഈ ഒരു ചലഞ്ച് ഏർപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഈ ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് അതെല്ലാം വളരെ ഉപകാരപ്രദമായ രീതിയിൽ വന്ന് വര വരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് എനിവേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇത്രയും ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്തു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം ഒപ്പം തന്നെ നല്ലപോലെ പഠിക്കുക ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മനസ്സിരുത്തി തന്നെ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് നേടട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്തായാലും നമ്മൾ ഇരുന്നൂറ്റമ്പത് ജിക്ക് നമ്മൾ പഠിച്ചു നമ്മൾ ചോദ്യങ്ങളൊക്കെ പഠിച്ചു ആണ് പക്ഷേ നമ്മൾ ഇനി അവസാനത്തെ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട ശേഷം ഒരു ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ റിവിഷനുള്ളൊരു ഡേ തരികയാണ് അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ റിവിഷൻ കഴിഞ്ഞ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊണ്ടൊരു നൂറ് ചോദ്യങ്ങൾ പന്ത്രണ്ട് മിനിറ്റിൽ എക്സാം നടത്തുന്നതാണ് അതിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിൽ നിങ്ങൾ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു